ഹലോ എവ്രിവൺ. ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അത് മാക്സിമം നാളതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മെക്കാനിക്കലി ഏറ്റവും ട്രബിൾ ഫ്രീ ആയിട്ട് ഏറ്റവും കൂടുതൽ നാളെ എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ള നമ്മൾ എന്തൂസിയാസ്റ്റുകൾക്കൊക്കെ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാത്തൊരു സാധാരണ ഒരാളാണെങ്കിൽ പോലും ഒരു പുതിയൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും നാൾ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും അയാൾക്ക് നല്ലതാണ്. അതുകൊണ്ട് സാധാരണ ഒരു യൂസറും ഈ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് മെക്കാനിക്കലി ഒരു കാറ് ഏറ്റവും കൂടുതൽ കാലം കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നത് എന്നുള്ള കുറച്ച് മെയിൻ പോയിന്റ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. അപ്പോൾ അതിൻ്റെ അത് പോയിന്റ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് ആൾക്കാർ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഷോർട്ട് ട്രിപ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ പ്രത്യേകിച്ചും യൂസ്ഡ് കാറൊക്കെ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്, സാധാരണ ഒരു കാറ് ഇപ്പോൾ 2-3 വർഷം പഴയതാണ്, പക്ഷേ ആകെ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ഏതാണ്ട് ഒരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. കുറച്ച് കിലോമീറ്റർ ഓടി കുറേ നാൾ ചുമ്മാ കിടന്ന വണ്ടികൾ, ഇത് യൂഷ്വലി ഇതിനേക്കാളും നല്ലൊരു വണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ യൂസ്ഡ് കാർ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, കുറച്ച് കാലത്തിനിടയ്ക്ക് കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടികൾക്കായിരിക്കും ആക്ച്വലി കംപ്ലയിൻറ്റ് കുറവ്, എൻജിൻ മെക്കാനിക്കൽ ആ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഈ ഷോർട്ട് ട്രിപ്സ്, ഈ ചെറിയ കാലത്തിനിടയ്ക്ക് ഒരുപാട് ദൂരം ഓടിയ വണ്ടികൾ എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലും ഹൈവേയിലായിരിക്കും ഓടിയിട്ടുണ്ടാവുക. കാര്യം ഇത്രയും കിലോമീറ്റർ അവർ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഹൈവേയിലായിരിക്കും ഓടിയിട്ടുണ്ടാവുക. അല്ലാതെ കുറച്ച് ഓടിയിട്ടുള്ള വണ്ടികൾ കൂടുതലും സിറ്റിക്കകത്ത് കിടന്നോടുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രിപ്പുകൾ, ഷോപ്പിങ്ങിനൊന്ന് പോവുക തിരിച്ചു വരിക, സിറ്റിയിലൊന്ന് പോവുക തിരിച്ചു വരിക, ഇതുപോലത്തെ ചെറിയ ചെറിയ ഓട്ടങ്ങളായിരിക്കും ഈ കുറച്ച് ഓടിയ വണ്ടികൾ ഓടിയിട്ടുണ്ടാവുക. ഇങ്ങനെ ചെറിയ ചെറിയ കിലോമീറ്ററിൽ ഓടുന്നത് വണ്ടിക്ക് ഭയങ്കര ദോഷമാണ്. കാരണം ഒന്നാമത് വണ്ടി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവില്ല. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, വണ്ടി ഒന്ന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആയി വരുന്നതിന് ഓഫ് ചെയ്യുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ കോൾ സ്റ്റാർട്ട് സൈക്കിൾസ് ഒത്തിരി വരികയാണ് വണ്ടിക്ക്. അപ്പോൾ വണ്ടി വെറുതെ കിടക്കുന്ന വണ്ടിക്കകത്ത് ഓയിലിൻ്റെ അകത്ത് കുറേ മോയ്സ്ചർ കണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അത്യാവശ്യം ചൂടായതിന് ശേഷമാണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പോൾ ഈ ഓയിൽ വാട്ടർ വേപ്പർ കണ്ടൻ്റ് അകത്ത് കിടക്കുക, അതകത്ത് കൊറോഷൻ വരാൻ ചാൻസ് ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ കിടക്കുന്ന ഓയിലിനെ ഡീകമ്പോസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടൈറ്റായിട്ട് തണുത്തിരിക്കുമ്പോൾ ടൈറ്റ് ആയിരിക്കില്ല, ടൈറ്റ് ആയിട്ടിരിക്കുന്ന വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് ചൂടാവുന്നതിന് മുമ്പ് നിർത്തുക, അങ്ങനെ പലതവണ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഫ്രിക്ഷൻ കൂടുതലാണ് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ കമ്പോണൻസിന് പ്രശ്നങ്ങൾ വരിക. പിന്നെ ചെറിയ ലോഡ് റീജിയനിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ EGR എക്സോസ് ഗ്യാസ് റീസർക്കുലേഷൻ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സോസ് ഗ്യാസ് റീസർക്കുലേഷനിലായിരിക്കും അത് ഓടിക്കൊണ്ടിരിക്കുക, അതതിന് കൊള്ളില്ല. എല്ലാ സാധനങ്ങളും ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അധികം ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പല പുതിയ കാറുകളിലും ഓയിൽ ചേഞ്ച് ഇൻ്റർവൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ട് കാറിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ആ വണ്ടി ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് അവർ കൂടുതൽ കൂടുതൽ കിലോമീറ്റർ കഴിഞ്ഞ് മതി എന്നാണ് കാണിക്കുന്നത്. അതേസമയം നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ, തണുത്തിരിക്കുന്ന വണ്ടി ചെറിയൊരു എടുത്തു 2 കിലോമീറ്റർ ഓടി ഓഫ് ചെയ്തു, പിന്നെ എടുത്തു 2 കിലോമീറ്റർ ഓടി ഓഫ് ചെയ്തു, അതിനുശേഷം നമ്മൾ പിന്നെയും കുറേ ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന് എടുക്കുന്നു ചെറിയ കിലോമീറ്റർ, അങ്ങനെ ഒത്തിരി കോൾ സ്റ്റാർട്ട് സൈക്കിൾസ് വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് ഇൻ്റർവൽ ഒത്തിരി ചെറിയൊരു ഇൻ്റർവലായിട്ട് കമ്പനി കുറയ്ക്കുന്നതാണ് വണ്ടി ഇതുപോലത്തെ സിസ്റ്റംസ് ഉള്ള കാറുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാറിന് അങ്ങനെയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ ഓടുന്നത് എഞ്ചിൻ അത്രയും ദോഷമായതുകൊണ്ടാണ് ഓയിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാൻ കമ്പനികൾ പറയുന്നത് പോലും. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്സ് ഒഴിവാക്കുക. ഷോർട്ട് ട്രിപ്സ് എല്ലാ രീതിയിലും വണ്ടിയുടെ എഞ്ചിൻ ഗിയർ ബോക്സ് സൈഡ് നോക്കി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്സ് ഓടിയ വണ്ടികൾ ഒഴിവാക്കുക, ഷോർട്ട് ട്രിപ്സ് നമ്മൾ പൊതുവെ ഓടുന്ന ഒഴിവാക്കുക. മാക്സിമം ലോങ് ഡിസ്റ്റൻസ് പോകുന്നതാണ് വണ്ടിക്ക് ഏറ്റവും സന്തോഷം. അധികം ക്ലച്ച് കെട്ടുന്നില്ല, അധികം ഗിയർ ചേഞ്ച് വരുന്നില്ല, നമ്മളൊരു ഗിയറിൽ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു, വണ്ടിക്ക് ലോഡ് കുറവാണ്. എല്ലാം കൊണ്ടും ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന വണ്ടികൾ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിയ വണ്ടിയേക്കാളും വളരെ നല്ലതായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്നോവയൊക്കെ ലക്ഷങ്ങളോടി ഇന്നോവകളൊക്കെ കാണുന്നത്. അത് ഇന്നോവ അത്ര നല്ലതായതുകൊണ്ടാണെന്നില്ല, ഇന്നോവ നല്ല വണ്ടിയാണ്, റിലയബിളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതുപോലെ ഓടിയ വണ്ടികളൊക്കെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഹൈവേയിൽ കയറി ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന പല ഇന്നോവകളാണ് ഇതുപോലെ കിലോമീറ്ററുകളുള്ളത്. അതുപോലെ ടാക്സികൾ പോകും, അതുപോലെ ലോറികൾ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ലോറികളൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കാലം നിൽക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്സ് ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ടർബോ ചാർജ്ഡ് വണ്ടികൾക്ക് ബാധകമായിട്ടുള്ളതാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ടർബോ ചാർജ്ഡാണ്. പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും ടർബോ ചാർജ്ഡാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് വളരെ കുറച്ച് വണ്ടികൾ ഇപ്പോൾ കിട്ടാറുള്ളൂ, അത് വേറെ കുറേ റീസൺസ് കൊണ്ടാണ്, അതിനെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ടർബോ ചാർജ്ഡ് വണ്ടികൾ ടർബോയിനെ ഒന്ന് കൂൾ ചെയ്യാൻ അനുവദിക്കുക എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ്. ഇത് പണ്ടത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് മഹീന്ദ്രയ്ക്ക് ആദ്യമേ അവരുടെ ഡീസൽ ജീപ്പുകൾ അല്ലെങ്കിൽ ബൊലേറോയിലൊക്കെ വന്ന സമയത്ത് ടർബോ ചാർജ്ഡ് വണ്ടിയാണ് ഓണാക്കി ഒരു 30 സെക്കൻഡാണെന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ ഓഫ് ചെയ്യുന്നതിന് 30 സെക്കൻഡും ഐഡിൽ ചെയ്യണമെന്ന് ഇവിടെ സ്റ്റിക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ അടുത്തായിട്ട്. ഇപ്പോൾ ഒന്നും കാണാറില്ല, ടർബോസ് ഒത്തിരി ഇമ്പ്രൂവ് ആയി, അതുകൊണ്ട് അതിപ്പോൾ അവർ എക്സ്ട്രാ അങ്ങനെ എഴുതി കാണാറില്ല. എങ്കിലും ടർബോ ചാർജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോഡ് എടുത്ത് ഓടുന്ന ഒരു സാധനമാണ്. ടിപ്പിക്കലി ഒരു 100,000 to
300,000 RPMലാണ് ഒരു ടർബോ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു മിനിറ്റിൽ 300,000 തവണ, അതായത് സെക്കൻഡിൽ 1,000,000 തവണയാണ് ഒരു സെക്കൻഡിൽ ഒരു ടർബോ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അത്രയും ഹൈ RPMൽ കറങ്ങുന്ന ഒരു സാധനമാണ് ടർബോ ചാർജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കൂടുതൽ ലോഡ് എടുത്തൊക്കെ ഓടുമ്പോൾ അത്രയും ലോഡ്, അത്രയും പ്രഷർ, അത് മാത്രമല്ല ടർബോ ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ എക്സോസ് ഗ്യാസ് ആണ് വരുന്നത്. എക്സോസ് ഗ്യാസ് ഇപ്പോൾ 800,000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടിപ്പോ എക്സോസ് ഗ്യാസ്. ഒരു സൈഡിൽ എക്സോസ് ഗ്യാസും അതിൻ്റെ മറ്റേ സൈഡിൽ സാധാ ഇൻടേക്ക് എയറും ആണ് അത് വരുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സോ അല്ലെങ്കിൽ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം, ഒരൊറ്റ ഷാഫ്റ്റിൻ്റെ ഈ അറ്റത്ത് 800 ഡിഗ്രി, ഈ അറ്റത്ത് അറൗണ്ട് 80 ഡിഗ്രീസ് ഒക്കെ ആണെന്നുണ്ട്, അത് പ്രഷർ ചെയ്ത് വരുന്ന സാധനമൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത്രയും വ്യത്യാസം ഒരു കമ്പോണൻറ്റിൽ തരുന്ന, അത്രയും ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വരെ അകത്ത് വരുന്ന ഒരു സാധനമാണ് ടർബോ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ സ്ട്രെസ്സിലും ഹൈ ടെമ്പറേച്ചറിലും ഹൈ സ്പീഡിലും വർക്ക് ചെയ്യുന്നൊരു കമ്പോണൻ്റ് ആണ് ടർബോ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓട്ടോബാനിലോ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ ഓടിയതിന് ശേഷം പാർക്കിങ്ങിലേക്ക് നേരെ കയറ്റി എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഓയിലാണ് ഈ സാധനം, ഒരു ഓയിൽ ബാത്തിൽ കടന്നാണ് ഇത് കറങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷാഫ്റ്റിൻ്റെ അകത്തൊക്കെ ഓയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒന്ന് നിന്നുമ്പോഴത്തേക്കും അതിൻ്റെ അവിടെ കറക്കം നിൽക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഓയിൽ സർക്കുലേഷനും എഞ്ചിൻ ഓഫ് ആയതുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതാ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഓയിൽ അവിടെ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ തട്ടി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ചെറുതായിട്ട് ഓയിലൊക്കെ ബേൺ ചെയ്ത് ആ കത്തി ആ ഒരു ഷാഫ്റ്റിൽ ചെറുതായിട്ട് ഓയിൽ കത്തി പിടിച്ചു തുടങ്ങും. അപ്പോൾ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനം അതിൻ്റെ ബാലൻസിങ് 100% അക്യുറേറ്റ് അല്ലെങ്കിൽ അതിന് കംപ്ലീറ്റ്ലി പ്രശ്നങ്ങൾ വരാം. കാരണം നമ്മൾ തന്നെ ഒരു സാധനം ഭയങ്കര സ്പീഡിൽ കറക്കുമ്പോൾ ചെറിയൊരു വെയിറ്റ് ഡിഫറൻസ് ഒക്കെ വന്നാൽ അത് തല്ലിപ്പൊളിച്ച് തവിടുപിടിയായിട്ട് തെറിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ചെറിയ ഓയിൽ കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന വെയിറ്റ് ഡിഫറൻസ് പോലും മതി ടർബോ കംപ്ലീറ്റ്ലി അതിൻ്റെ ബെയറിങ്ങും സാധനങ്ങളൊക്കെ പോയി ലോങ് ടേമിൽ അതിന് ഇഷ്യൂസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടി വന്ന വണ്ടികൾ കുറച്ച് നേരം പതുക്കെ ഓടിക്കുക. അപ്പോൾ ആ എയർ വെച്ച് തന്നെ ആ വരുന്ന ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയർ അടിച്ച് തന്നെ ടർബോ ഒന്ന് തണുക്കും, അതുപോലെ തന്നെ ഓയിൽ കുറച്ചൊന്ന് തണുക്കും, ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഓടി കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ നിർത്താൻ പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ അധികം ലോഡ് കൊടുക്കാതെ ആ ഡ്രൈവിംഗിൽ വരുന്ന വിൻഡിൻ്റെ ഇതുകൊണ്ട് തന്നെ ടർബോനൊന്ന് കൂൾ ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം നിർത്തിയതിന് ശേഷം ഒരുപാട് നേരം ഒന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് ഒക്കെ സം ഒരുപാട് ഇപ്പോൾ മിനിറ്റുകളൊക്കെ നിർത്തണം എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ടർബോസൊക്കെ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, ഓയിൽ ടെക്നോളജിയിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലൊരു 10 സെക്കൻഡ് എങ്കിലും, 10 to 20 സെക്കൻഡ്, ഞാനൊരു 20-30 സെക്കൻഡൊക്കെ നിർത്താറുണ്ട്. എന്നാലും പറയുമ്പോൾ ഒരു 10 സെക്കൻഡ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഐഡ്ലിംഗ് നിർത്താം, എഞ്ചിൻ കറങ്ങിക്കൊണ്ടിരുന്ന ഓയിലിനെ കുറച്ച് നേരം കൂടി പമ്പ് ചെയ്ത് ടർബോനെ കുറച്ചുകൂടി ഒന്ന് കൂളാക്കിയതിന് ശേഷം മാത്രം എഞ്ചിൻ ഓഫ് ചെയ്യുക. അപ്പോൾ ഓയിൽ അവിടെ നിൽക്കാതിരിക്കും, അതുപോലെ തന്നെ ടർബോയ്ക്കും പ്രശ്നങ്ങൾ വരുന്ന ഒത്തിരി കുറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ ഹൈ ലോഡ് എടുത്ത് കൊടുക്കാതിരിക്കുക. കാരണം ടർബോയിലേക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ച് തണുത്തിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഓയിൽ എത്താനൊക്കെ കുറച്ച് സമയമുണ്ടാവും. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് എത്തി മൊത്തം ഒന്ന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഒക്കെ ആയതിനു ശേഷം മാത്രം എല്ലാ കമ്പോണൻസിനും സ്ട്രെസ് കൊടുത്ത് ഓടിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ടർബോനെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആവുന്നതോടെ വരെ വെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിർത്തുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് കൂൾ ചെയ്യാൻ അനുവദിക്കുക. അടുത്തത് പുതിയ കാറുകളെ ബാധിക്കുന്ന ഒരു സാധനമാണ്, അത് ഡ്രൈവ് ഇൻ പീരീഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ പീരീഡ് ഓഫ് ന്യൂ കാർസ് എന്നൊക്കെ പറയാറുണ്ട്. അത് പണ്ടൊക്കെ പറയുന്ന ഒരു കാർ മേടിച്ച 1,000 കിലോമീറ്റർ നമ്മൾ അതിന് ഒട്ടും ലോഡ് കൊടുക്കാതെ ഓടിക്കുക, അതിന് ശേഷം ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചിട്ട് മാത്രം മര്യാദയ്ക്ക് ഓടിക്കുക എന്നൊക്കെ. അത്രത്തിനൊന്നും ആവശ്യമില്ല, ഇപ്പോൾ എക്സ്ട്രീം നാരോ ടോളറൻസിലാണ് എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നത്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷീനിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ പണ്ടത്തെ പോലെ അത്ര ഇറഗുലാരിറ്റീസ് ഒന്നും എഞ്ചിനില്ല, അത്തരം പ്രശ്നങ്ങളില്ല. എന്നിരുന്നാലും ആദ്യത്തെ ഒരു 200 കിലോമീറ്റേഴ്സ്, ഞാൻ പറയുന്ന ഒരു 200-300 കിലോമീറ്റർ എങ്കിലും പുതിയ കാറുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോഡ് കൊടുത്ത് ഓടിക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തുടക്കത്തിലുണ്ടാവും, അതൊക്കെ ഒന്ന് സീറ്റിനാവാനും എല്ലാം ഒന്ന് സീറ്റിങ്ങിലേക്ക് വരാനും അതുപോലെ അതിൻ്റെ എല്ലായിടത്തേക്കും എല്ലാ കമ്പോണൻസിലേക്കും ഓയിലേക്ക് ആദ്യമേ വരാനും എല്ലാ ടെമ്പറേച്ചർ റേഞ്ചസിലും പതുക്കെ വരാനും പെട്ടെന്ന് ചൂടാക്കാതിരിക്കുക, പെട്ടെന്ന് തണുക്കാതിരിക്കുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും, പിന്നെ എല്ലാ ലോഡ് റീജിയൻസിലും ഒത്തിരി ഹൈ RPM ഹൈ സ്പീഡ് പോകാതിരിക്കുകയാണെങ്കിലും അത്യാവശ്യം എല്ലാ ലോഡ് റീജിയൻസിലും എഞ്ചിനൊക്കെ ഒന്ന് ഓടിച്ച് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാത്രം ഒരു 100-200 കിലോമീറ്റർ മതി, അതിൻ്റെ മുകളിലൊന്നും ആവശ്യമില്ല. അത്രയും കിലോമീറ്റർ എങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കെയർഫുള്ളി വണ്ടി ഓടിച്ചൊന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രം ഫുൾ ആക്സലറേറ്റ് ചെയ്ത് ലോഡ് കൊടുത്തും അല്ലെങ്കിൽ ചവിട്ടി പറിച്ചൊക്കെ ഓടിക്കാൻ പ്ലാൻ ഉള്ളവർ ചെയ്യുക. കാരണം ഈ ആദ്യത്തെ 100-200 അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്റർ നമ്മൾ ചെയ്യുന്നത് പിന്നെ വരാൻ പോകുന്ന 100,000 കിലോമീറ്ററിൽ പോലും എഞ്ചിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഇനീഷ്യൽ പീരീഡ് വളരെ ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. ഈ 100-200 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം എഞ്ചിൻ ഓയിൽ മാറണം എന്ന് പറഞ്ഞൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. പണ്ടായിരുന്നെങ്കിൽ അത് എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ അതിൻ്റെ കൂടെ മെറ്റൽ പാർട്സ് വരെ കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു, അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അതൊക്കെ ഒടിഞ്ഞു പോകുന്നതൊക്കെ. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ മാറണമെന്നുള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് മാറാം, അല്ലാത്തവർ ആദ്യത്തെ കുറച്ച് നാളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മുടെ ലോങ് ലൈഫിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലൈഫിന് ഒരുപാട് കാറിൻ്റെ ലൈഫിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും സാധ്യതയുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓയിൽ ചേഞ്ചാണ്. ഓയിൽ ചേഞ്ച് ഒരുപാട് സ്കാം, പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്ന US ൽ
ഒരുപാട് സ്കാം നടക്കുന്ന ഒരു ഫീൽഡാണ് ഓയിൽ ചേഞ്ച്. 3000 miles അല്ലെങ്കിൽ 5000-6000 kilometers ഒക്കെ എത്തുന്നതിന് മുമ്പ് ഓയിൽ മാറുക. ഇങ്ങനെയൊക്കെയായിട്ട് അവിടെ ഒരു എക്സ്ട്രീം ഒരു ലോബി അല്ലെങ്കിൽ ഒരു മാഫിയ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഷോർട്ട് ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുക, അതുപോലെ $10 ഓയിൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും എക്സ്ട്രീം ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ കാറുകളെല്ലാം തന്നെ സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുന്ന കാറുകളുടെ ഓയിൽ ചേഞ്ച് ഇൻ്റർവെൽസ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സാധാരണ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അത്യാവശ്യം വണ്ടികൾ ഇഷ്ടമുള്ള ആൾക്കാരും കൂടുതൽ നാൾ വണ്ടിക്ക് കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കണമെന്നുള്ളവരും ഒരു 10,000-15,000 kilometers ഓയിൽ മാറുന്നത് തന്നെയാണ് ഇന്നത്തെ കാലത്തിൽ നല്ലതെന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ അത്രയും പൊടിയും ചൂടൊക്കെ വലിച്ചു കയറ്റി, പൊടിയൊക്കെ നമ്മൾ ഇൻഎഫെക്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമ്പോസൺ ചേമ്പറിൻ്റെ അകത്തേക്കും അതുപോലെ തന്നെ ഓയിലിലേക്കൊക്കെ പൊടിയും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു 15,000 മാക്സിമം ലിമിറ്റും ഒരു 15,000 ഒരു ലോവർ ലിമിറ്റുമായിട്ട് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പെട്രോൾ കാറുകൾക്ക്. ഡീസൽ കാറുകൾക്ക് ഒരു 1,000 kilometers കൂടെ വേണമെങ്കിൽ ഈ ലിമിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് കൂടാൻ പറ്റും, കാരണം ഡീസൽ ഇറ്റ്സെൽഫ് ഒരു ചെറിയ ലൂബ്രിക്കേഷൻ ബിഹേവിയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഒരു 10,000-15,000 വിൻഡോയിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ പല കാറുകളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ BMW 25,000 kilometers കഴിഞ്ഞിട്ടാണ് അടുത്ത ഓയിൽ ചേഞ്ച് BMW പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിക്കുന്നത് കൂടുതലും ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ആ 25,000 kilometers എന്നുള്ള വിൻഡോ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് ഇനിയും ഒരു 14,000 kilometers കഴിഞ്ഞാൽ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് 10,000 kilometers ഇനിയും ഒരു 14,000 kilometers കഴിഞ്ഞിട്ടാണ് അടുത്ത ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് BMW പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ 10,000 kilometers കഴിഞ്ഞു, ഞാൻ അടുത്തതിൻ്റെ അടുത്ത ആഴ്ച ഓൾറെഡി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അത് BMW അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ പാർട്സ് എല്ലാം വെച്ചിട്ട്. എന്നിട്ട് പിന്നെ BMW ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാനില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ പിന്നെയും 14,000 kilometers ചെയ്യുമ്പോൾ ചെയ്യണം എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഒരു ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു 14,000 kilometers അല്ലെങ്കിൽ കുറച്ചൊക്കെ 13,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ BMW ചെന്ന് അവരുടെ അടുത്ത് യൂഷ്വൽ ഓയിൽ ചേഞ്ചിങ്ങൾ നടത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന 25,000 kilometers ഒരു ഇത്തിരി ടു മച്ച് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 30,000 kilometers എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരിയാണ്. നമ്മൾ എഞ്ചിനെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് മെക്കാനിക്കൽ സിമ്പത്തി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയത്ത് മാക്സിമം കമ്പനി പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ മാറ്റുക. അതിപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്ന ഇയർ ആണെങ്കിലും ശരി കിലോമീറ്റർ ആണെങ്കിലും ശരി, വണ്ടി ഒട്ടും ഓടാത്ത വണ്ടിയാണെങ്കിലും ഇയർലി 1 or 2 years ഓയിൽ ചേഞ്ച് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യുക. കാരണം ഈ ഓയിലിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. നമ്മൾ ഓടിയിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ആ പ്രോപ്പർട്ടീസും അതിൻ്റെ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവലിനുള്ളിൽ എന്തായാലും മാറുക. വണ്ടിയെ ഒത്തിരി സ്നേഹിക്കുന്നവരൊരു 10,000-15,000 kilometers എന്താണെങ്കിലും ഓയിൽ മാറുക, അത്യാവശ്യം ഓട്ടോ ഉള്ളവരാണെങ്കിൽ പോലും ആ സമയത്ത് മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ വലിയൊരു ചിലവുമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വലിയ ചിലവും വരുന്നില്ല. അതുപോലെ തന്നെ എഞ്ചിന് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഈ പോയിന്റ് തന്നെയാണ് ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും വരുന്നത്. എസ്പെഷ്യലി DSG ഗിയർ ബോക്സ് ഉള്ളവർ, ഫോക്സ് വാഗൻ്റെ DSG അല്ലെങ്കിൽ DCT എന്ന് ബെൻസോ അല്ലെങ്കിൽ ഹ്യുണ്ടായൊക്കെ DCT എന്ന് വിളിക്കുന്നത് ഡുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ഉള്ള സാധനങ്ങൾ ഏകദേശം ഒരു 60,000 kilometers ഓയിൽ ചേഞ്ച് അതിനൊക്കെ പറയുന്നത്. ആ 60,000 kilometers അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ വണ്ടിയുടെ പറഞ്ഞിരിക്കുന്നത് ആ സമയം കഴിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. DSG വളരെ സെൻസിറ്റീവാണ് ഈ കാര്യങ്ങളിലൊക്കെ. അതിൻ്റെ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്സ് ആണെങ്കിലും അതിനൊരു ഇൻ്റർവൽ ഉണ്ട് ഓയിൽ, അതിൻ്റെ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ BMW അവർ സർവീസ് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ലൈഫ് ടൈം ഫില്ലിംഗ് ആണ്, ഒരിക്കലും മാറേണ്ട ആവശ്യമില്ല. ലൈഫ് ടൈമിലേക്ക് സർവീസ് ഫ്രീ ഗിയർ ബോക്സ് എന്നാണ് അവർ വിളിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്, കാരണം ഗിയർ ബോക്സ് ഉണ്ടാക്കുന്ന SDF ആണ്. SDF പറഞ്ഞിരിക്കുന്നത് 1,000,000 kilometers ഓയിൽ മാറുന്നതാണ്. BMW അതേ ഗിയർ ബോക്സ് യൂസ് ചെയ്തിട്ട് അവർ പറയുന്നത് സർവീസ് ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ SDF ഗൈഡ് ലൈൻസാണ് അതിൻ്റെ അത് ഫോളോ ചെയ്യാൻ പോകുന്നത്. 1,000,000 kilometers ആയി കഴിയുമ്പോൾ ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് BMW അവർ ചെയ്യില്ല, കാരണം അവരുടെ സർവീസ് പ്ലാനിൽ അതില്ല. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് കൊടുത്ത് ഇതിൻ്റെ ഓയിലൊക്കെ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവ സാധനങ്ങളൊക്കെ എന്താ പറയുക, ഏജ് അനുസരിച്ചും അല്ലെങ്കിൽ യൂസ് അനുസരിച്ചും പ്രശ്നങ്ങൾ വരുന്ന സാധനങ്ങളാണ്. ഓയിൽ ചേഞ്ച് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. അടുത്തൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയേക്കാം, അത് റെഗുലർ സർവീസ് ആൻഡ് ചെക്കപ്സ് ആണ്. അത് ഞാൻ പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒറിജിനൽ ഓതറൈസ് സർവീസ് സെൻ്ററിൽ മാത്രം സർവീസ് ചെയ്യുക. പക്ഷേ ചില ആൾക്കാരുണ്ട് ഭയങ്കര നന്നായിട്ട് സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓതറൈസ് സർവീസ് സെൻ്റർ അല്ലാത്ത പുറത്ത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം, ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും അതിനുള്ള എക്യുപ്മെൻസ് ഒക്കെ ഉള്ള വർക്ക്ഷോപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ കൊണ്ടുവന്നാൽ തെറ്റൊന്നുമില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരുടെയും കാര്യം അങ്ങനെയല്ല, അവർക്കൊന്നും അത്ര റിലയബിൾ ആയിട്ടുള്ള വേറൊരു ലോക്കൽ മെക്കാനിക്കിനെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഓതറൈസ് സർവീസ് സെൻ്ററിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അതിന് മെയിനായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അവർ യൂസ് ചെയ്യുന്ന ഒറിജിനൽ പാർട്സ് ആയിരിക്കും. ഒറിജിനൽ പാർട്സും അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കമ്പാറ്റബിൾ ആയിട്ടുള്ള ആണെങ്കിലും ഒറിജിനൽ എക്യുപ്മെൻ്റ് അല്ലാത്തൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണെങ്കിലും കുറച്ച് ഇഷ്യൂസ് അതിൻ്റെ ലൈഫ്. ചിലപ്പോൾ ഒറിജിനൽ പാർട്സ് 10,000 kilometers ഓടുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി 7,000 kilometers ആയിരിക്കും ഓടുന്നത്. അപ്പോൾ നമ്മൾ ആ സേവ് ചെയ്യുന്നത് ചിലപ്പോൾ അത്ര ലാഭം ഉണ്ടാവുന്നില്ല. ചില കേസസിൽ വ്യത്യാസം വന്നേക്കാം, ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്.
അപ്പോൾ നമ്മൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ തന്നെ പോയി കഴിഞ്ഞാൽ പാർട്സ് ഒറിജിനൽ കിട്ടും. അതുകൂടാതെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഈ വണ്ടികളുടെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ വണ്ടി മേടിച്ചപ്പോൾ ഞാൻ യൂസ്ഡ് ആണല്ലോ മേടിച്ചത്, ഞാൻ ആദ്യം ചെയ്തത് 100 യൂറോ കൊടുത്തു, 100 യൂറോ ഏകദേശം 8000 രൂപ കൊടുത്തു. BMW ആദ്യമേ തന്നെ ഫസ്റ്റ് മേടിച്ച് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ BMW പോയി ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ ECU ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇതിന് ഈ വണ്ടി വന്നതിന് ശേഷം പിന്നെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ BMW ഇറക്കിയിട്ടുണ്ടെന്നും അതെന്തൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നും എനിക്ക് വേറെ കുറച്ച് സോഴ്സ് വഴിയൊക്കെ അറിയാൻ പറ്റിയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ നേരെ 100 യൂറോ കൊടുത്താൽ അത് വേർത്ത് ആണെന്ന് ഓർത്ത് ഞാൻ ഇതിൻ്റെ എല്ലാവിധം എൻ്റെ ഇൻഫർടൈൻമെൻറ്റും എഞ്ചിൻ കൺട്രോളും ഗിയർ ബോക്സ് കൺട്രോളും അതുപോലെ ബോഡി കൺട്രോൾ മോഡ്യൂളും എല്ലാവിധ സോഫ്റ്റ്വെയറിനും ഉള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തൊക്കെ പറഞ്ഞു. BMW ഒരൊറ്റ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്, അറൌണ്ട് 100 യൂറോസ് വെച്ചിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ഓതറൈസ് സർവീസ് സെൻറ്റർ പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചോദിച്ച് വാങ്ങാം, അല്ലാതെ എന്തെങ്കിലും സേഫ്റ്റി ക്രിട്ടിക്കൽ അല്ലെങ്കിൽ എമിഷൻ റെലവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോണൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ അടുത്ത് ചോദിക്കുകയും ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ വേറെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എപ്പോഴും നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലൊക്കെ അറിയാലോ, നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നു, ബഗ് ഫിക്സ് വരുന്നു, നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാറിൻ്റെ സോഫ്റ്റ്വെയറുകളിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോകുന്ന തന്നെയാണ് ആകപ്പാടുള്ളൊരു ഓപ്ഷൻ. അല്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ എക്സ്ട്രീം ലൈസൻസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അവർക്ക് ഒറിജിനൽ മാനുഫാക്ചറിൻ്റെ ഇത് കിട്ടാറുണ്ട്, പക്ഷെ അത് ചെയ്യുന്ന വർഷോപ്പുകൾ വളരെ കുറവാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും റീകോൾ സാധനങ്ങൾ, ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ ഫസ്റ്റ് സർവീസിന് BMW പോയി കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല, ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ബോണറ്റ് തുറന്ന് നോക്കിഞ്ഞപ്പോൾ എനിക്ക് ആ എഞ്ചിൻ്റെ ഒരു നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് നോക്കിഞ്ഞാൽ എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എക്സ്ട്രാ അലുമിനിയം ഫോയിൽ വലിച്ചൊരു സാധനം വെച്ച് ഒരു എക്സ്ട്രാ ഹീറ്റ് ഷീൽഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരെ എനിക്ക് എഞ്ചിൻ ബേ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പോലും തോന്നില്ല. അത് ചെറിയൊരു എക്സ്ട്രാ ഒരു ഹീറ്റ് ഷീൽഡ് അവർ കൊടുത്തു. അത് പിന്നീട് അവർ നടത്തിയ ഏതെങ്കിലും സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലായതായിരിക്കും, ആ ഒരു ഭാഗത്ത് കുറച്ച് ടർബോയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അവിടെ നിന്ന് ചൂട് വന്നിട്ട് വേറെ എന്തെങ്കിലും കമ്പോണൻസിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാവാം അവർ എൻ്റെ അടുത്ത് പറയുക പോലും ചെയ്തില്ല, അതിന് ചാർജും മേടിച്ചില്ല, ഒന്നുമില്ല, അവർ എക്സ്ട്രാ ഒരു ഹീറ്റ് ഷീൽഡ് അതിന് പിടിപ്പിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ ഓട്ടോമാറ്റിക്കലി എൻ്റെ വണ്ടിയിൽ നടത്തി. അപ്പോൾ ഈ വക ഇമ്പ്രൂവ്മെൻറ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോകണം. പിന്നുള്ളൊരു കാര്യം, ഇപ്പോൾ നാട്ടിൽ ഒരു ഫോക്സ് വാഗൺ ആണ് എൻ്റെ വീട്ടിലുള്ളത്, 9 വർഷം പഴക്കമായി, 9 വർഷമായിട്ടും ഫോക്സ് വാഗണിൽ തന്നെയാണ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുവരെ പ്രശ്നമൊന്നുമില്ല, അത് വണ്ടി നന്നായിട്ട് ഓടി. അതുകൂടാതെ തന്നെ നമ്മൾ ഇത്ര 9 വർഷമായിട്ടും ഇപ്പോഴും അവിടെ തന്നെ സർവീസ് ചെയ്യുന്ന വണ്ടികൾ കുറവായിരിക്കും ഫോക്സ് വാഗണിൽ. അപ്പോൾ അങ്ങനെ സർവീസ് ചെയ്തുകൊണ്ട് തന്നെ അവരിടയ്ക്ക് നമുക്കൊരു സർവീസൊക്കെ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ പ്രൈസാണ് അല്ലെങ്കിൽ വില ഭയങ്കര വില കൂടുതലാണ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കാര്യത്തിൽ ഫോക്സ് വാഗണിൻ്റെ കാര്യത്തിൽ തോന്നുന്നില്ല. കാരണം അത് ഇന്നെഫക്റ്റ് അവർ തന്ന ഫ്രീ സർവീസ് എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ വണ്ടി അവിടെ സർവീസ് ചെയ്യുന്നത് വലിയ എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മുടെ ഓതറൈസ് സർവീസ് സെൻ്ററുമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ബെനിഫിറ്റ്സും കിട്ടും, പ്ലസ് വണ്ടി ഒത്തിരി നാൾ കൊണ്ട് നടക്കാൻ അത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഓതറൈസ് സെൻറ്റർ അല്ലെങ്കിൽ ഓതറൈസ് സെൻറ്റർ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഈ വണ്ടി ആ ഒരു വണ്ടിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് പ്രോപ്പർ സാധനങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സൺറൂഫ് ക്ലീൻ ചെയ്യാൻ അത് പ്രോപ്പർലി അറിയാവുന്നവർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പല എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ പല കാര്യങ്ങളും ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ടൂൾസും സ്കാനിങ് ടൂൾസൊക്കെ വെച്ച് സ്കാൻ ചെയ്താലാണ് നമുക്ക് വണ്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ സർവീസ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ്വെയറിലൊക്കെ ചേഞ്ച് വരുത്താനുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയാം, അവൻ നാട്ടിൽ ഡസ്റ്ററായിരുന്നു, അവൻ്റെ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ്. അപ്പോൾ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് നേരെ ഒരു സാധാരണ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്തു, പരിപാടിയെല്ലാം നന്നായിട്ട് ചെയ്തു, ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്തു, പക്ഷേ അവൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിയില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇഞ്ചക്ടർ പോലത്തെ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ECU വണ്ടിയുടെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് അഥവാ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിനോട് പറയണം നമ്മൾ ഇഞ്ചക്ടർ ചേഞ്ച് ചെയ്തു. കാരണം ഇഞ്ചക്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അകത്ത് ചെറിയ ക്ലോഗിങ് വരാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉദ്ദേശിക്കുന്ന അത്രയും പ്രഷർ ആ ഇഞ്ചക്ടറിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നറിഞ്ഞാൽ ECU അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഇഞ്ചക്ടറിൽ ചെറിയൊരു ക്ലോഗിങ് ഉണ്ട്, അതുകൊണ്ട് സാധാ പ്രഷർ അതിന് കിട്ടുന്നില്ല, ഇത്തിരിയോടെ പ്രഷറിൽ അപ്ലൈ ചെയ്താലാണ് അതിന് നമുക്ക് വേണ്ടത്ര പ്രഷർ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് അവിടെ അഡാപ്റ്റേഷൻസ് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു വണ്ടിയുടെ ലൈഫ് ടൈമിനനുസരിച്ച് പല കമ്പോണൻസും ഇതുപോലത്തെ അഡാപ്റ്റേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ECU. ചില ചില പാരാമീറ്റേഴ്സ് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ അതിന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് കൂട്ടും ചിലത് കുറയ്ക്കും, അങ്ങനെ ഒത്തിരി അഡാപ്റ്റേഷൻസ് ഒക്കെ വരുത്തി ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ ECU സേവ് ചെയ്തുവെച്ചിട്ടുണ്ട്. അത് നമ്മൾ പുതിയ ഇഞ്ചക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഞ്ചക്ടർ അതിന് പുതിയ ഇഞ്ചക്ടറിലെല്ലാം ഒരു കോഡുണ്ടാവും. അപ്പോൾ ആ കോഡ് കൊടുത്ത് അതിനനുസരിച്ചുള്ള അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ വാൽവിൻ്റെ വലുപ്പവും കാര്യമൊക്കെ ECU-നെ അറിയിച്ചാലാണ് ECU റീകാലിബ്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊന്നും വരുത്താതെ അറിയില്ലാത്ത ഒരാളായിരുന്നു പുള്ളിക്ക് ഇഞ്ചക്ടർ മാറാൻ അറിയാം, പുള്ളി ഇഞ്ചക്ടർ മാറി കൊടുത്തു. പക്ഷേ ECU വിചാരിച്ചിരുന്നു ഇപ്പോഴും പഴയ ഇഞ്ചക്ടർ തന്നെയാണെന്നാണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ പഴയ രീതിയിൽ തന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വണ്ടി ശരിയാവുന്നുണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ BMW നൊട്ടോറിയസ് ആണ്. BMW ബാറ്ററി അത്യാവശ്യം നല്ല വില കൂടിയ ബാറ്ററിയാണ് BMW യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഹൈ പവറും യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് അസിസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല പവർ വലിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വലിയ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ബാറ്ററിയൊക്കെ ഏജ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും എനർജി അതിന് പുറത്തേക്ക് തരാം, അല്ലെങ്കിൽ കറണ്ട് അതിന് പുറത്തേക്ക് തരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ഒക്കെ കുറേ അഡാപ്റ്റേഷൻസ് വരുത്തുന്നുണ്ട്. വണ്ടിക്ക് വേണ്ട പെർഫോമൻസ് കിട്ടാൻ വേണ്ടി ബാറ്ററിയുടെ മോണിറ്റർ ചെയ്ത് ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഒക്കെ മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് അഡാപ്റ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി മാറിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വണ്ടിയുടെ ECU അത് ECU എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡി കൺട്രോൾ മൊഡ്യൂളോ ഏത് മൊഡ്യൂളാണോ ആ മൊഡ്യൂളിനോട് അറിയിച്ചിരിക്കണം ബാറ്ററി മാറിയിട്ടുണ്ട്, ഏത് ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിനൊരു കോഡൊക്കെ ഉണ്ട്. ആ കോഡൊക്കെ കൊടുത്താൽ മാത്രമാണ് പ്രോപ്പർലി ആ ബാറ്ററി ചേഞ്ച് ചെയ്തെന്ന് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ സ്റ്റിൽ നമ്മളത് മാറിക്കഴിഞ്ഞാലും ബാറ്ററി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് വണ്ടി വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമില്ലാതെ ഓവർ കോംപ്ലക്സ് ആക്കിയതാണ് BMW. അതുപോലെ പല ആൾക്കാരും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ ചെയ്യാതെ അവർക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു വർഷം പോയി ബാറ്ററി മാറി നമ്മൾ ആ കോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങളും വരാം. ഇത് കൂടുതലും ഹൈ എൻഡ് കാറുകൾക്കാണ് കേട്ടോ, കൂടുതൽ ഒത്തിരി അസിസ്റ്റൻസ് സിസ്റ്റംസ് ഒക്കെ ഉള്ള കാറുകൾക്കാണ് ഈ വക ബാറ്ററി കോഡിംഗ് ഒക്കെ ആവശ്യം വരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ തന്നെ ഇത് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണ ഒരു വർഷോപ്പിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വണ്ടി കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഓതറൈസ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ യൂഷ്വൽ നമ്മൾ വണ്ടി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളതാണ്, വണ്ടി നോക്കുമ്പോൾ റസ്റ്റ് ഒരു പ്രശ്നമാണ് തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല വണ്ടികൾക്ക് ഇപ്പോൾ 10 വർഷം 12 വർഷം 6 വർഷം ഒക്കെ റസ്റ്റ് വാറണ്ടി തരാറുണ്ട്. എന്നാൽ പോലും നമ്മൾ വണ്ടി ഇടയ്ക്ക് നമ്മൾ തന്നെ കഴുകുക, കഴുകുമ്പോൾ എവിടെയെങ്കിലും റസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ വാട്ടർ ഡ്രെയിനേജിൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ട് ഇപ്പോൾ ഇലകൾ വന്നൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന ഡ്രെയിനേജ് പാത്തുകൾ ഉണ്ടെങ്കിൽ അധികം നോക്കി നടന്ന ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഡോറിൻ്റെ ഒക്കെ താഴെ ചെറിയ ഹോൾസ് ഉണ്ട്, ഈ വിൻഡോയുടെ ഇവിടെ നിന്നൊക്കെ ചാടുന്ന വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഹോൾസൊക്കെ ക്ലീൻ ആണോ നോക്കുക. അതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ചെളിയിൽ കുളിച്ചിറക്കുന്ന വണ്ടി ഇടയ്ക്ക് കഴുകുക, യൂഷ്വലി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതും വണ്ടിയുടെ ലോങ് ലൈഫിന്, കാരണം റസ്റ്റ് വന്നാൽ പിന്നെ അതിനെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ റസ്റ്റിൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടത്രയും കാലം കാറ് കൊണ്ട് നടക്കാൻ പറ്റും. ഇനിയിപ്പോൾ ന്യൂ കാർ വേണോ യൂസ്ഡ് കാർ വേണോ ഇതൊക്കെ ഒരു എക്സ്ട്രാ ടോപ്പിക്കാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാറ് മാക്സിമം കാലം കൊണ്ട് നടക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ യൂസ്ഡ് കാർ വാങ്ങുക, ഇതൊക്കെയാണ് നമുക്ക് എൻവയോൺമെൻറ്റിനോടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൺസിഡർ സബ്സ്ക്രൈബിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.